നമസ്കാരം. കേരള മാമാങ്കം ഇന്ന് വൈകിട്ട് ടൗണിലാണ്. ഞാനിങ്ങോട്ട് പാസ് ചെയ്യപ്പോൾ കണ്ടായിരുന്നു ഒരു 19 വണ്ടിയോളം അകമ്പടി ചെയ്യിക്കുന്നുണ്ട്. പോരാത്തിന് ഒരു 100 കണക്കിന് പോലീസുകാർ വടി വിഴുങ്ങിയതുപോലെ വെയിലത്ത് നല്ല ചുട്ട വെയിലത്ത് ഉറങ്ങിപ്പുണ്ട്. അതിനൊത്ത പോലീസ് വാഹനങ്ങളും ഇപ്പം 100 ശതമാനം വണ്ടികളാണ് ഇതിനു വേണ്ടിയിട്ട് സജ്ജമായി വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ കോട്ടയം ജില്ലയിൽ ഇന്നുള്ള ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുള്ള അത്തരം സ്റ്റാഫും എത്രത്തോളം സ്റ്റാഫുകളുണ്ടോ അവർ എല്ലാവരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. പോരാത്തിന് മന്ത്രിയും പരിവാരങ്ങളും വന്ന് കയറിയത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലായ വൈറ്റ് ഗേറ്റിലേക്കാണ്. അവിടെ ഇന്ന് ചിലവാകുന്ന തുക എത്രയാണ്? ഇന്ന് ഈ സമ്മേളനം അല്ലെങ്കിൽ ഇതിപ്പം കേരളത്തിനെ രക്ഷിക്കാനുള്ളതാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടി സമ്മേളനമാണെങ്കിലും ഇന്ന് ചിലവാകുന്ന തുക എത്രയാണെന്ന് വെളിപ്പെടുത്താൻ ഇവർ തയ്യാറാണ്. 90 ശതമാനം മണ്ഡലങ്ങളിൽ ഇവർ ഈ പരിഗണന നടത്തുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളോടും കൂടിയിട്ട് എത്ര കോടി രൂപ ഇവരെ ചെലവഴിക്കുന്നുള്ളത് ഇവർക്കൊന്ന് വെളിപ്പെടുത്താമോ? അല്ലെങ്കിൽ ഇതുവരെ നടത്തിയിട്ടുള്ള അത്രയും അല്ലെങ്കിൽ ഈ പരിപാടി നടത്തി കഴിഞ്ഞ് മുഴുവൻ തീർന്നു കഴിയുമ്പോഴത്തേക്കും എത്ര പ്രശ്നങ്ങൾ ഇവർ പരിഹരിച്ചു കഴിഞ്ഞു, എത്രത്തോളം പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടായി എന്നുള്ളത് ഇവർക്ക് ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരാൻ സാധിക്കുമോ? ഇതൊന്നുമില്ലാതെ അതൊക്കെ പോട്ടെ, പൊളിച്ചിട്ട മതിലുകൾ 100 കണക്കിന് മതിലുകളാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ളതിനകത്ത് 100 ശതമാനം മതിലുകളാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. അത് സ്കൂളുകളുടെയുണ്ട്, മറ്റുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയുമായിട്ടുള്ള ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ളതെല്ലാം പൊളിച്ചിട്ടുണ്ട്. ഒരു ശുചിമുറി പോലും പണിത് കൊടുക്കാത്ത ഇവർ ഒരു സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലായിക്കോട്ടെ ഒരു ശുചിമുറി പോലും പണിത് കൊടുക്കാൻ ഫണ്ട് അനുവദിക്കുകയോ അത് ചെയ്യുകയോ ചെയ്യാത്തൊരു സർക്കാർ ഈ കണ്ട മതിലുകളും ബിൽഡിങ്ങുകളും എല്ലാം പൊളിച്ചിട്ടിട്ട് ഈ കണ്ട തോന്നിവാസം മുഴുവൻ കാണിച്ചിട്ടും പഴം പുഴുങ്ങിയതുപോലെ ഇരിക്കുന്ന ഈ പൊതുജനത്തെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂച്ചോ അതോന്നേ. ചുമ്മാതല്ല നാട് വിട്ട് ആൾക്കാർ പോകുന്നത്.